ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ട് സേഫായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ വന്നിട്ടുള്ള നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന പരിപ്പ് പ്രഥമൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ശ്രീകൃഷ്ണ ജയന്തിക്ക് ഉണ്ടാക്കിയതാണ് ഈ പായസം. സാധാരണ ഉണ്ണിക്കണ്ണൻ്റെ പിറന്നാളിന് എല്ലാവരും പാൽ പായസമാണ് ഉണ്ടാക്കുക. നമ്മളും അങ്ങനെ തന്നെയാണ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ കുട്ടികൾക്കൊന്നും അധികം ഇഷ്ടമില്ലാത്തതുകൊണ്ട് നമ്മൾ അതിൽ നിന്നൊന്നും മാറി പരിപ്പ് പ്രഥമനിലേക്ക് പോയതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ എങ്ങനെയാണ് പരിപ്പ് പ്രഥമൻ ഉണ്ടാക്കാമെന്നൊന്ന് നോക്കാം. പ്രഥമൻ ഉണ്ടാക്കാനായിട്ട് ആദ്യം നമ്മളൊരു ചീഞ്ചട്ടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഒരു ടീസ്പൂണോളം നല്ല വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാൻ കേട്ടോ. അതിനുശേഷം നമുക്ക് ആവശ്യമായിട്ടുള്ള പരിപ്പ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള പരിപ്പിൻ്റെ കണക്ക് എന്ന് പറയുമ്പോൾ 750 ഗ്രാമാണ്. അതായത് 3/4 കിലോനോളം പരിപ്പ് ഞാൻ എടുത്തിട്ടുണ്ട്. അതും കൂടി ഈ വെളിച്ചെണ്ണയിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കൈകൊണ്ട് തിരുമ്പി എടുക്കുക. ഇനി നമുക്ക് ഈ പരിപ്പൊന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. വറുത്തെടുക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പായസം വെക്കുമ്പോൾ നമ്മുടെ പരിപ്പ് നന്നായിട്ട് വെന്തുടഞ്ഞു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ വറക്കാനായിട്ട് ഞാൻ തീ ഓണാക്കിയതിന് ശേഷം അടപ്പത്ത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുകയാണ്. തീ നന്നായി കുറച്ച് വെച്ചതിന് ശേഷം വേണം കേട്ടോ നമുക്ക് പരിപ്പ് വറുത്തെടുക്കാനായിട്ട്. അതുപോലെ തന്നെ നമ്മൾ എണ്ണ കുറച്ച് ഒഴിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ പരിപ്പ് പെട്ടെന്നൊന്നും കരിഞ്ഞു പോവില്ല. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് വറുത്തെടുക്കാം. ഇപ്പോൾ തന്നെ നമ്മുടെ ഏകദേശം ഒരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വറുത്ത പരിപ്പ് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം നമുക്ക് നല്ല വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് 2-3 പ്രാവശ്യം നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം കേട്ടോ. ഇനി അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നത് നമ്മുടെ പ്രഥമൻ ആവശ്യമായിട്ടുള്ള പരിപ്പ് വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ കുക്കറിലാണ് വേവിച്ചെടുക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ നമ്മളിതിലേക്ക് വെള്ളമെല്ലാം ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മൾ 1-ാം പാല്, 2-ാം പാല്, 3-ാം പാല് അങ്ങനെ 3 ടൈപ്പ് പാല് നാളികേരപ്പാല് പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ 3-ാം പാല് ചേർത്തിട്ടാണ് നമ്മൾ പരിപ്പ് വേവിച്ചെടുക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഏകദേശം പരിപ്പ് മുങ്ങിക്കിടക്കുന്ന രീതിയിലാണ് നമ്മൾ ഈ നാളികേരപ്പാല് ഒഴിച്ചിട്ടുള്ളത്. അതിനുശേഷം നമ്മുടെ കുക്കർ അടച്ച് വെച്ചിട്ട് നമുക്ക് തീ ഒക്കെ ഓണാക്കിയതിന് ശേഷം ഒരു മീഡിയം തീയിലിട്ടിട്ട് വേണം നമുക്ക് പരിപ്പ് വേവിച്ചെടുക്കാനായിട്ട്. അപ്പോൾ അത് കുക്കറിലിട്ട് ഒറ്റ വിസിലടിച്ചപ്പോൾ നമ്മുടെ പരിപ്പ് ഏകദേശം നന്നായി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അധികം ഉടഞ്ഞു പോയിട്ടില്ല, എന്നാൽ നല്ല കടിക്കാനായിട്ട് പരിപ്പുണ്ട്. അങ്ങനെയാണ് ഞാൻ വേവിച്ചെടുത്തിട്ടുള്ളത്. വേവിച്ച പരിപ്പ് നമുക്ക് മാറ്റി വെച്ചതിന് ശേഷം അടപ്പത്ത് ഒരു ഉരുളി വെക്കുകയാണ്. ആ ഉരുളിയിലേക്ക് നമ്മൾ 2-ാം പാല് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ 2-ാം പാല് കുറച്ച് കട്ടി, അത്യാവശ്യത്തിന് കട്ടിയുള്ളൊരു പാലാണ്. അപ്പോൾ 2-ാം പാല് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതൊരു 3 കപ്പോളം 2-ാം പാല് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇത് നല്ല തീയിൽ നന്നായിട്ട് തിളച്ച് വരണം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ അത് ഏകദേശം നമ്മുടെ പാല് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള പരിപ്പാണ് ഇടാൻ പോകുന്നത്. അപ്പോൾ പരിപ്പിട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് കുറുകുന്ന വരെ നമുക്ക് ഇളക്കി കൊടുക്കണം. അതുപോലെ തന്നെ നമ്മൾ പ്രഥമൻ ഉണ്ടാക്കാനായിട്ട് 3 മീഡിയം സൈസിലുള്ള നാളികേരമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ചെരുകി അതിൻ്റെ 1-ാം പാല്, 2-ാം പാല്, 3-ാം പാല് അങ്ങനെ സെക്ഷനാക്കിയ പാലാണ് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിലിപ്പോൾ 2-ാം പാല് ഒഴിച്ചതിന് ശേഷമാണ് നമ്മൾ പരിപ്പിട്ടിട്ട് ഇളക്കി കൊടുക്കുന്നത് കേട്ടോ. ഇപ്പോൾ പരിപ്പൊക്കെ ഇതാ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിൽ പച്ചവെള്ളത്തിൻ്റെ ആ ഒരു ചുവ മാറാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് കല്ലുപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പായസം അവിടെ തിളയ്ക്കുമ്പോഴേക്കും നമുക്കതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര ഉരുക്കിയെടുക്കണം. അപ്പോൾ 1/2 കിലോ ശർക്കരയാണ് ഞാൻ ഉരുക്കിയെടുക്കാൻ പോകുന്നത്. അപ്പോൾ 1/2 കിലോ ശർക്കരയിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചതിന് ശേഷം നമ്മളത് ശർക്കരപ്പാനിയാക്കി എടുക്കുകയാണ്. ഇപ്പോൾ ആ പായസം ഏകദേശം നന്നായിട്ടൊന്ന് തിളച്ച് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. ആ സമയത്ത് നമുക്ക് അരിച്ച് വെച്ചിട്ടുള്ള ശർക്കരപ്പാനി പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. പിന്നെ മധുരം ചേർക്കുമ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം കേട്ടോ. ചിലർക്ക് മധുരം നല്ല മധുരമുള്ള പായസമായിരിക്കും ഇഷ്ടം, ചിലർക്ക് മധുരം കുറച്ച് കുറവായിട്ടുള്ള പായസമായിരിക്കും ഇഷ്ടം. അപ്പോൾ അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ ശർക്കര ഉപയോഗിക്കുമ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ 1-ാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വെള്ള ശർക്കരയാണ് എടുക്കുന്നത്, അതായത് വെള്ള കളറുള്ള ശർക്കരയാണ് എടുക്കുന്നതെങ്കിൽ നമ്മുടെ പായസത്തിന് കൂടുതലായിട്ടും വെള്ള കളറായിട്ടും ഉണ്ടാവുക കേട്ടോ. അതല്ല, ഒരു ബ്രൗൺ കളറുള്ള ശർക്കരയാണ് എടുക്കുന്നതെങ്കിൽ നമ്മുടെ പായസം ഒരു ഡാർക്ക് ബ്രൗൺ കളറായിട്ട് വരും. അപ്പോൾ എൻ്റെ മനസ്സിൽ എപ്പോഴും പ്രഥമൻ്റെ ഒരു കളർ എന്ന് പറയുന്ന ഒരു ഡാർക്ക് ബ്രൗൺ കളറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എടുത്തിട്ടുള്ളത് നല്ല ഡാർക്കായിട്ടുള്ള ബ്രൗൺ ആയിട്ടുള്ള ശർക്കരയാണ്. അപ്പോൾ അത് നമ്മുടെ ഇഷ്ടത്തിനൊക്കെ അനുസരിച്ച് എടുക്കുക കേട്ടോ. അങ്ങനെ ആ 2-ാം പാല് ഒഴിച്ചതിന് ശേഷം നമ്മുടെ പായസമൊക്കെ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഈ സമയത്താണ് കേട്ടോ, അതായത് 2-ാം പാല് ഒഴിച്ചതിന് ശേഷമാണ് നമ്മുടെ പാകത്തിനായിട്ട് നമ്മുടെ പായസം കുറുക്കിയെടുക്കേണ്ട സമയം. അതേ സ്ഥാനത്ത് 1-ാം പാല് ഒഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പായസം പിന്നെ അധികം തിളപ്പിക്കാനോ അതുപോലെ തന്നെ കയ്യിലിട്ട് ഇളക്കാനൊന്നും പാടില്ല എന്നാണ് ശരിക്കും പറയുക. അപ്പോൾ എന്തായാലും നമ്മുടെ പായസമൊക്കെ 2-ാം പാല് ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ 2 കപ്പ് നല്ല കട്ടിക്കുള്ള 1-ാം പാല് ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ആ നമ്മുടെ പായസത്തിൻ്റെ കളറൊക്കെ ഏകദേശം കുറച്ചൊന്ന് മാറി വന്നിട്ട് ആ ഒരു ബ്രൗണിൽ നിന്ന് മാറി കുറച്ചൊരു വൈറ്റ് ആയിട്ടുള്ള കളറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ആ 1-ാം പാല് ഒഴിച്ചു. അപ്പോൾ നമ്മൾ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ആ പാലൊക്കെ എല്ലായിടത്തും ഒന്ന് മിക്സ് ആവുന്ന രീതിയിൽ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അങ്ങനെ ആ 1-ാം പാല് ഒഴിച്ചതിന് ശേഷം നമ്മുടെ പായസം ദാ അവിടെ നിന്ന് ഇവിടുന്നൊക്കെ ചെറുതായിട്ട് തിളവരുന്നുണ്ട്. ഈ സമയത്ത് വേണമെങ്കിൽ നമുക്ക് മധുരം നോക്കിയിട്ട് മധുരം കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ച് ശർക്കരപ്പാനി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും ചേർത്ത് കൊടുക്കുന്നില്ല, ഞങ്ങൾക്ക് ആവശ്യത്തിനുള്ള മധുരമാണിത്. കറക്റ്റ് പാകമായി വന്നിട്ടുണ്ട് എന്തായാലും പായസം. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് കുറച്ച് ഏലക്കായ, അത് 4-5 ഏലക്കായും അതുപോലെ തന്നെ കുറച്ച് ജീരകം കൂടി പൊടിച്ചെടുത്തിട്ട് നമ്മുടെ പായസത്തിൽ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് അത് ചെറിയ രീതിയിലൊന്ന് ഇളക്കി കൊടുക്കുക, വല്ലാണ്ട് കയ്യിലിട്ടൊന്നും ഇളക്കുന്നില്ല, ചെറിയ രീതിയിലൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്.
അങ്ങനെ നമ്മുടെ പരിപ്പ് പ്രഥമൻ്റെ അവസാനത്തെ മിനുക്ക് പണിയിലേക്ക് കടക്കുകയാണ്. അപ്പോൾ നമ്മുടെ പായസത്തിലേക്ക് ആവശ്യമായിട്ടുള്ള അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ നമ്മൾ വറുത്തെടുക്കാൻ പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചീഞ്ചട്ടി വെച്ചിട്ടുണ്ട്. ആ ചീഞ്ചട്ടിയിലേക്ക് ഒരു 2 ടീസ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നെയ്യ് നന്നായിട്ട് ചൂടായി വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് കാഷ്യനട്ട് ഇട്ട് കൊടുക്കണം. അപ്പോൾ കാഷ്യനട്ടും അതുപോലെ തന്നെ മുന്തിരിയൊക്കെ ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതിൻ്റെ ക്വാണ്ടിറ്റിയും കാര്യങ്ങളൊന്നും ഞാൻ വിശദീകരിക്കുന്നില്ല, അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ എന്തായാലും 1 പിടി അണ്ടിപ്പരിപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഞാനിവിടെ കാണിക്കുന്നത് അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ സെപ്പറേറ്റ് ആയിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നതാണ് കേട്ടോ. അതായത് മൂപ്പിച്ചെടുക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒരുമിച്ച് നേരിട്ടിട്ട് വേണമെങ്കിൽ വറുത്തെടുക്കാം. അപ്പോൾ നമ്മുടെ അണ്ടിപ്പരിപ്പൊക്കെ ഏകദേശം ഒരു ചെറുതായിട്ടൊരു ബ്രൗൺ കളറൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നല്ല ബ്രൗൺ കളറാകുമ്പോൾ നമുക്ക് ഇത് നേരെ പായസത്തിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ വറുത്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, തീ നന്നായിട്ട് കുറച്ച് വയ്ക്കുക. അതിനുശേഷം വേണം നമുക്ക് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഏകദേശം നമ്മുടെ അണ്ടിപ്പരിപ്പ് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമ്മളത് പായസത്തിലേക്ക് ഒഴിച്ച് കൊടുക്കാനാണ് കേട്ടോ. ഇതുപോലെ തന്നെ നമുക്ക് മുന്തിരിയും വറുത്തെടുക്കണം. അപ്പോൾ അതേ ചീനച്ചട്ടി തന്നെ വെച്ചിട്ട് അതിലേക്ക് ഞാൻ 1-2 ടീസ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ്. 1 പിടി മുന്തിരി ഇട്ട് കൊടുത്ത് മുന്തിരി ഒന്ന് വീർത്ത് കഴിഞ്ഞാൽ തീ ഓഫാക്കിയിട്ട് നമുക്ക് നേരെ പരിപ്പ് പ്രഥമിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള പായസം റെഡി ആയിട്ടുണ്ട്. ഇത് ഞാൻ വളരെ ഗംഭീരമാണെന്നൊന്നും പറയുന്നില്ല, എങ്കിലും നമുക്ക് പെട്ടെന്നൊന്ന് പായസം കുടിക്കണം തോന്നി കഴിഞ്ഞാൽ നമുക്ക് വളരെ സിമ്പിളായിട്ടും ക്യുക്കായിട്ടും വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള ഒരു പരിപ്പ് പ്രഥമനാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കമൻറ്റ് ആയിട്ട് അറിയിക്കുക. ഇനി അടുത്തൊരു കിടിലം വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം. അതുവരേക്കും ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.